പുനർജനി പദ്ധതിയിൽ സഹായം കിട്ടിയവരുടെ പട്ടിക പുറത്തുവിട്ടാൽ അത് അവരെ അപമാനിക്കലാകുമെന്നും അതുകൊണ്ടാണ് വീട് കിട്ടിയവരുടെ പട്ടിക പുറത്തുവിടാനാകാതെയുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാങ്കുട്ടിയുടെ വാദം പൊളിച്ചടുക്കുകയാണ് സോഷ്യൽ മീഡിയ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പേരുകൾ വെളിപ്പെടുത്തിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാണ് പലരും മാങ്കുട്ടിക്ക് മറുപടി നൽകിയത്. ഒരു ചാനൽ ചർച്ചയ്ക്കിടെ സി പി ഐ എം പ്രതിനിധി അഡ്വക്കേറ്റ് എൻ വി വൈശാഖന്റെ ഒരു ചോദ്യത്തിൽ കുടുങ്ങിയാണ് വീട് കിട്ടിയവരുടെ പട്ടിക ഞായറാഴ്ച വൈകുന്നേരത്തിന് മുൻപായി പുറത്തുവിടാമെന്ന് മാങ്കുട്ടി പ്രഖ്യാപിച്ചത്. ഞായറാഴ്ച വൈകിട്ടും മറുപടിയില്ലാതെ വന്നപ്പോൾ മാങ്കുട്ടിയെ ട്രോളി പോസ്റ്റുകൾ വന്നു. അപ്പോഴാണ് വിചിത്രമായ ന്യായീകരണവുമായി രംഗത്തെത്തുന്നത്. ഗുണഭോക്താക്കളുടെ പേരു വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നായിരുന്നു വിശദീകരണം. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ കല്ലിടൽ ചടങ്ങിന്റെ ചിത്രം ഗുണഭോക്താവിന്റെ പേരു സഹിതം പ്രസിദ്ധീകരിച്ചതടക്കമുള്ള വിവരങ്ങളുമായി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ എൻ വി വൈശാഖൻ ഫേസ്ബുക്കിൽ ഉടൻ തന്നെ മറുപടി നൽകിയതോടെ ആ നമ്പറും പൊളിയുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസിന്റെ സഹായ പദ്ധതികളുടെ ചിത്രവുമായി ഏറെ പേർ എത്തിയത്. കഴിഞ്ഞ ദിവസം റിജിലും വൈശാഖനും പങ്കെടുക്കുന്ന ചാനൽ ചർച്ചയിലെ വെല്ലുവിളിയുടെ തുടർച്ചയായിരുന്നു മാങ്കുറ്റിയുടെ ന്യായീകരണം. 200 വീടുകൾ പുനർജനിയിൽ നിർമ്മിച്ചെന്നും കൂടെ വന്നാൽ കാണിച്ചു തരാമെന്നും വൈശാഖനോട് റിജിൽ പറഞ്ഞിരുന്നു. വീടുകളുടെ വിവരങ്ങൾ പറഞ്ഞാൽ മതിയെന്നായിരുന്നു വൈശാഖന്റെ മറുപടി. തുടർന്നാണ് റിജിൽ ഞായറാഴ്ച ഫേസ്ബുക്ക് കുറിപ്പിട്ടത്. പദ്ധതിയിൽ സഹായം സ്വീകരിച്ച നിർധന ഗുണഭോക്താക്കളുടെ പേരു വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ടെന്നും അവരെ അപമാനിക്കാൻ തയ്യാറല്ലെന്ന പാർട്ടിയുടെ നിലപാട് അംഗീകരിക്കുന്നുവെന്നുമായിരുന്നു റിജിലിന്റെ ന്യായം. ഇതിന് ഗുണഭോക്താവിന്റെ പേരും ഫോട്ടോയും സഹിതം സതീശനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാട്ടിയായിരുന്നു വൈശാഖന്റെ മറുപടി. വീടുകൾ എവിടെയെന്ന വിവരമാണ് ആവശ്യപ്പെട്ടതെന്നും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരിട്ട് വരാമെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു.